അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിഭവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച അല്ലേ, അപ്പൊ നമുക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഒരു ബിരിയാണി കിട്ടിയിട്ടുണ്ട്. നമ്മള് മുനീറാക്കും കാർക്കുന്ന്, നമ്മുടെ മഞ്ചേരി കാർക്കുന്ന് ഹോട്ടലിലാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ബിരിയാണി കൊടുക്കുന്നുണ്ട്. നല്ല സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് തന്നെ തോന്നുന്നു, തുറന്നു നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് നാല് പപ്പടം അങ്ങനെ കാച്ചാണ്ട്. പിന്നെ ഇന്ന് ഞാൻ നല്ല ചട്ടിച്ചോറൊക്കെ തിന്നണം. നല്ല നമ്മളെ നല്ലത് മത്തി മീന് നല്ല പുളിയൊക്കെ നല്ല സെറ്റായി രാവിലെയൊക്കെ അമ്മയ്ക്ക് നല്ല ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. നല്ല മൺചട്ടിയിലും കൂടി അല്ലേ, അപ്പൊ അതിലങ്ങനെ ഇരുന്നിട്ട് നല്ല ടേസ്റ്റ് ആവും. അപ്പൊ അതും മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് എന്തൊരു ചട്ടിച്ചോറ്. അപ്പോഴേക്കാണ് നമുക്ക് ബിരിയാണി കിട്ടിയത്. അപ്പൊ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ബീഫ്. ഇവിടെ എന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പൊ നല്ല സ്പെഷ്യൽ ബീഫാണ് കിട്ടിയിരിക്കുന്നത്. ബീഫാണോ ചിക്കനാണോ എന്ന് അറിയില്ല. അപ്പൊ നമുക്ക് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. പപ്പടം പപ്പടം പടപട പപ്പട 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 പടപടം. നല്ല പപ്പടം കൂട്ടി അങ്ങോട്ട് നല്ല ചോറ് അങ്ങോട്ട് അടിക്കാം. നല്ല സ്പെഷ്യൽ പപ്പടം ഇവിടെ, നല്ല ടേസ്റ്റ് ആണ്. ഇതിവിടെ ഒരു ഉമ്മച്ചി കൊണ്ടുവരലുണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ള എടുത്തുള്ള. നമ്മൾ പപ്പടം പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ കേട്ടോ, നല്ല കിടിലം മണമുണ്ട് നമ്മുടെ ബിരിയാണി. നമുക്ക് കഴിക്കാം. ബിരിയാണി. അപ്പൊ എല്ലാരോടും ഞാൻ പറയാൻ വേണ്ട ഒരു കാര്യം. അപ്പൊ നമുക്ക് വിശേഷം ഒക്കെ കേട്ടോ, അഞ്ചാം മാസം ആയിട്ടുണ്ട്. ഇനി എല്ലാരും ഇങ്ങ വയറ് കാണുമ്പോ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് പറയാണ് ബിരിയാണി കഴിക്കാം. അപ്പൊ ഇതാ നമ്മൾ നമ്മുടെ ബിരിയാണിന്റെ കവർ അങ്ങോട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. പാത്രം നമ്മൾ എടുക്കില്ല, ഇതിൽ തന്നെ അങ്ങനെ വെച്ചിട്ട് അത് കഴിക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ അതിക്ക് നല്ല അച്ചാറുണ്ട്, പിന്നെ നല്ല സാലഡ് ഉണ്ട് കേട്ടോ. ബീഫൊക്കെ നല്ല നല്ല പുളി സാധനം, അടിപൊളി സാധനമാണ് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മളെ ബിരിയാണി. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അമ്മ നമ്മളെ അമ്മ ഇവിടെ മീൻകറി ഒന്ന് കൂട്ടിട്ടാ ചോദിക്കാം കേട്ടോ. പപ്പടം ഉണ്ട്, മീൻപൊരി ഉണ്ട്. അമ്മ അത് കഴിക്കാൻ പോണ, അമ്മത്ത് ലീവാണ്. അപ്പൊ ഞാന് പാർന്ന് ഭക്ഷണം കൊടുത്തോണ്ട് നിൽക്കട്ടെ കേട്ടോ. പപ്പടം പപ്പടം കൂട്ടിയിട്ട് നമുക്കൊരു പിടുത്ത് അങ്ങോട്ട് പിടിക്കാം. ഫ്രണ്ട് ക്യാമറ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണോ ലൈറ്റ് ലൈറ്റ് അടിക്കണത് ഇങ്ങോട്ടാണ്. അപ്പൊ നല്ല പപ്പടം കൂട്ടിയിട്ട്, പപ്പടം കൂട്ടി ബിരിയാണി അടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആട്ടോ. അതുപോലെ പപ്പട കറുമുറു കറുമുറു ചപ്പ. പൊളി സാധനം കേട്ടോ, ബീഫ് കണ്ടാവും. ഞാൻ സാലഡൊക്കെ ഒന്ന് കഴിക്കാം കേട്ടോ. അച്ചാറും സാലഡും ഓരോട് തന്നെ ഇട്ടു. ഞാൻ അച്ചാറിൻ്റെയും ആ സാലഡിൻ്റെയും ഇതൊക്കെ കൂട്ടിയിട്ട് ചെറിയ പീസൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കുഴച്ച് അങ്ങോട്ട് കഴിച്ചു നോക്കാം. അടിപൊളി അച്ചാർ കേട്ടോ, സാലഡും പൊള്ളിയാണ്. പീസുകൾ വേറെ ഉണ്ട് കേട്ടോ. നമ്മക്കാട് സ്പെഷ്യൽ കൊടുക്കുന്നതാണ്, നല്ല ചൂടും ഉണ്ട്, അടിപൊളി. മുനീറാക്കു തന്നെയാണ് ഉണ്ടാക്കുന്ന ആള്. എല്ലാവർക്കും വേണ്ടിട്ട് നമ്മൾ ബൈക്കാണ്. ഇനി നിന്ന് സമയം കളയണ്ട, അപ്പൊ ഞങ്ങള് ചോറൊക്കെ കഴിക്കട്ടെ. നമ്മ അവിടെ നിന്ന് കഴിക്കണ്ട്. നമ്മളെ നല്ല മത്തിച്ചാറുണ്ട്, മീൻപൊരി ഉണ്ട്. വെള്ളിയാഴ്ച സ്പെഷ്യൽ ബിരിയാണി നമുക്ക്.
തന്നേന് മുനീറാക്കുവിനും ആയുസ്സും ആരോഗ്യം പഠിച്ചു നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ല വിഭവമായിട്ട് നമ്മൾ വരാട്ടോ. നമ്മൾ ആദ്യം ഇതൊന്നും കഴിക്കട്ടെ. ഹലോ, ഫ്രണ്ട് ക്യാമറ ഭയങ്കര ലേറ്റ് വരികയാണ്. മൂന്നാക്ക് ഇന്നുള്ള ചോറാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇന്നത് കേട്ടോ. വെള്ളം നിറഞ്ഞു. ടേസ്റ്റ് കൊണ്ട് പിന്നെ നിർത്താൻ പറ്റില്ല. നാല് അഞ്ച് പീസ് ബീഫിനെയാ. ഏതായാലും കിടിലം ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബീഫ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നതുകൊണ്ട് നമ്മുടെ അയൽവാസികള് ബീഫ് നൽകി കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒന്ന് കിട്ടാം. അതെ, ഞാൻ അത് അങ്ങനത്തെ തീർക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഈ ഒരു മധുരം കഴിക്കാം. കണ്ടോ ഈ മിഠായി, മിഠായി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഞാൻ ശരിക്ക് കാണിച്ചു തരാം, കാരണം വ്യക്തവും ശക്തവും ആവുന്നില്ല എന്ന് എനിക്കറിയാം. ഈ ഒരു മിഠായി നമ്മുടെ പണ്ടത്തെ നാരങ്ങ മിഠായി കേട്ടോ. നമ്മളൊരു യൂട്യൂബുകൾ കൊണ്ടു വന്നതാണ് കേട്ടോ, അസ്കു ആയിരിക്കോടെ. അപ്പൊ ചാനലൊന്ന് കയറി ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കണോടൊന്ന് ഓപ്ഷൻ വെക്കാല് ഓരോ വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ അപ്പം എത്തും കേട്ടോ. ഒന്ന് കയറി കണ്ടു നോക്കി, കിട്ടില്ല ചാനലാണ് കേട്ടോ. ഒരു ദിവസം ഒരു നാൾ ഇതിന് വേണ്ടി വന്നപ്പോ ഒരു കൊണ്ടുവന്നതല്ലേ, ഞാൻ ഇത് എടുക്കാത്തൊരു പാക്കറ്റ് ആയിരുന്നു. കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു, നമ്മുടെ പഞ്ഞി മിഠായി ഒക്കെ അല്ലേ, അതൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് ഒരു നാരങ്ങ മിഠായി കൂടി കഴിക്കാം, മധുരം കഴിക്കാം ഭക്ഷണത്തിന് ശേഷം. അപ്പൊ ഇന്നിങ്ങനെ ഞാൻ കണ്ടപ്പോ കുടിച്ചാടിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് ബന്ധുക്കാട് ഇരിക്കുകയാണ്. കണ്ടപ്പോൾ എന്തായാലും പൊട്ടിച്ച് തിന്നാം. ഇതാ തുറക്കുമ്പോൾ തന്നെ മറ്റേ ആ ഓറഞ്ചിൻ്റെ മണം വേണ്ട, ഓറഞ്ച് മിഠായി. ഇപ്പൊക്കെ ഇതിന് ചിലപ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്ര ഒരു ഫേക്ക് നാലിനും കിട്ടും. അതേ ടേസ്റ്റ് തന്നെ ആണോ നോക്കട്ടെ. നല്ല ഉറപ്പുണ്ടല്ലോ കവറിന്. ആരും നുണയരുത് കേട്ടോ. ഇപ്പോഴും ആ പഴയ രുചി തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളൊരു വ്യത്യാസം, നമ്മളൊരു ഉറുപ്പ്യം കൊണ്ട് മണ്ടും ഒരു മിഠായി തിന്നുമ്പോൾ വേറൊരു പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ നമുക്ക് വേണ്ട മിഠായിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട്. അന്നൊന്നും ഒരു ഉറുപ്പിയും കൂടിയും കിട്ടൂല. ഞാനൊക്കെ ചെറുകോട് സ്കൂളിലേക്ക് ബസ്സിന് പോകാനാണ് പറഞ്ഞിട്ട് 2 രൂപ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും 1 രൂപയാണ്. എന്നിട്ട് നടന്നു പോവും എൻ്റെ മിഠായി, ആ പൈസക്ക് മിഠായി വാങ്ങി തിന്നാന്. മറ്റേ മിഠായി നോക്കിയായിരുന്നു, അടിപൊളി ടേസ്റ്റ് മിഠായി. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവത്തിൽ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അഭിപ്രായം കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കാനും മറക്കരുത്. നല്ല വിഭവം വിശേഷമായിട്ട് നമ്മൾ മുന്നിലേക്ക് എത്തും കേട്ടോ. അപ്പം മറ്റൊരു ദിവസം വരുന്നവരായിരിക്കും. എല്ലാ കുട്ടികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്.